നനറ്റ്നാനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്, രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനായി കടുപ്പിച്ച് മുസ്ലിം ലീഗ്. നാളെ ചർച്ച നടക്കാനിരിക്കെ സീറ്റ് നൽകിയില്ലെങ്കിൽ മുന്നണിയുമായി ഇടയാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ലീഗ് നേതാക്കൾ നൽകുന്ന സൂചന. അതേസമയം ഈ തർക്കത്തിൽ ലീഗിനെ തണുപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമം. വിവരങ്ങളുമായി സന്ദീപ് തോമസ് ചേരുകയാണ്. സന്ദീപ്, ഈ ആവശ്യം ഏത് രീതിയിൽ അവസാനിക്കുമെന്നാണ് കണക്കാക്കേണ്ടത്? എന്താണ് കോൺഗ്രസ് ലീഗ് ആലോചനകൾ? അനുപ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടാൻ ലക്ഷ്യപ്പെടുന്ന യു ഡി എഫിനെ സംബന്ധിച്ച് മൂന്നാം സീറ്റെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ലീഗിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ ആവശ്യമല്ല, വർഷങ്ങളായി ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേതാക്കളുടെ നയതന്ത്രജ്ഞത കൊണ്ടും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കാനുള്ള ലീഗിൻ്റെ നിലപാടുകൊണ്ടും ആ കാര്യം ആ ഘട്ടത്തിലൊക്കെ ചർച്ചകളിൽ മാത്രം അവസാനിച്ചു. പക്ഷേ ഇക്കുറി ഈ ആവശ്യം നേടിയെടുക്കണം എന്ന് ലീഗ് തീരുമാനിച്ചത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മൂന്നാം സീറ്റെന്ന ലീഗിൻ്റെ ആവശ്യം അത് ന്യായമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആ ആവശ്യത്തോട് അവരതിനെ കൈകാര്യം ചെയ്ത രീതിയിൽ ലീഗ് നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട്. മറ്റൊന്ന്, ലീഗിൻ്റെ അണികൾക്കിടയിൽ ഈ മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ട്, അത് നേടണമെന്ന ആവശ്യം ശക്തമായി വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ മൂന്നാം സീറ്റ് അനുവദിച്ച് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വം കോൺഗ്രസിന് നൽകിയിട്ടുള്ള അന്ത്യ ശാസനം. ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, നാളത്തെ ചർച്ചയിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീരുമാനമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. കിട്ടാത്ത പ്രശ്നമില്ല എന്ന്, എന്താ ഇത്? യഥാർത്ഥത്തിൽ മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ട് എന്ന വാദത്തെ ശക്തിപ്പെടുത്തിയത് കോൺഗ്രസിലെ ഒരു ഭാഗം നേതാക്കൾ തന്നെയാണ്. കാരണം വടക്കൻ കേരളത്തിലെ ഏഴ് സീറ്റുകളിലെങ്കിലും ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ ലീഗിന് കഴിയും എന്നതിനാൽ തന്നെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള പല സിറ്റിംഗ് എംപിമാരും ലീഗിൻ്റെ ഈ ആവശ്യത്തെ പരോക്ഷമായെങ്കിലും പിന്തുണച്ചിരുന്നു. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം ഈ ഘട്ടത്തിലും മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്ന കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയുമാണ്. എല്ലാ കാലവും ഇത് ചോദിക്കില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചർച്ചകളുണ്ടാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക. അനുപ, അങ്ങനെയെങ്കിൽ അതായത് മൂന്നാം സീറ്റ് ലീഗിന് കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് കണ്ണൂരാകാനാണ് ഏറ്റവും അധികം സാധ്യത. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട് സീറ്റിന് ആവശ്യം ഉന്നയിച്ചേക്കാം എന്ന സാധ്യതയുണ്ടെങ്കിലും രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. വടകരയിലും ഒരു ക്ലെയിം ലീഗ് ഉന്നയിക്കാമെങ്കിലും ഏറ്റവും അധികം സാധ്യത കണ്ണൂരിൽ തന്നെയാണ്. കണ്ണൂർ സീറ്റ് ലീഗിന് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യു ഡി എഫിൽ ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് വലിയ ഒരു അളവ് പരിഹാരമാകും. അല്ലാത്ത പക്ഷം കാര്യങ്ങൾ വളരെ സങ്കീർണമാകാനാണ് സാധ്യത. അനുപ. സന്ദീപ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിനെ കോൺഗ്രസ് ഒഴിവാക്കുന്നത് ആർ എസ് എസ് വിധേയത്വം കൊണ്ടാണെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ. കോൺഗ്രസിന്റെ ചവിട്ടും കുത്തുമേറ്റ് ഇനിയും യു ഡി എഫിൽ തുടരണോ എന്ന് ലീഗ് തീരുമാനിക്കണമെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ഞങ്ങൾക്ക് തോന്നുന്നത് ലീഗിനെ പരിഗണിക്കേണ്ടതാണ്. കാരണം രണ്ട് സീറ്റും കൊണ്ട് 10-60 കൊല്ലം ഇങ്ങനെ നടക്കണു. ആ പരിഹാസ്യത അവർ ചുമന്ന് നടക്കണോ? അവർ ചിന്തിക്കട്ടെ. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ലീഗിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്. അത് ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ചിന്തിച്ചാൽ അവർക്ക് നല്ലത്. അവർക്ക് ജനങ്ങളോട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ ഒരു ശരിയായ നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കി ബി ജെ പി സംസ്ഥാന നേതൃത്വം. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനും പട്ടികയിലുണ്ട്. എറണാകുളത്ത് അനിൽ ആന്റണിക്കൊപ്പം കിറ്റക്സ് എം ഡി സാബു ജേക്കബിനെയും പരിഗണിക്കുന്നു. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി കെ സുരേന്ദ്രൻ ദില്ലിയിലാണ്. വിവരങ്ങളുമായി കെ സി ബിബിൻ ചേരുകയാണ്. ബിബിൻ, പല സ്ഥിരം പേരുകളും കാണുന്നില്ല, എന്നാൽ സാബു ജേക്കബ് പോലെ സർപ്രൈസ് പേരുകളുണ്ട് താനും. എന്താണ് വിശദാംശങ്ങൾ? അനുപ, തിരുവനന്തപുരം ഏറ്റവും പ്രതീക്ഷയോടെ ബി ജെ പി കാണുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്നതാണ്. പ്രധാനമന്ത്രി പോലും മത്സരിക്കുമെന്നൊക്കെ വാർത്തകൾ വന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമായി കേൾക്കുന്ന പേര് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരുകളാണ്. കുമ്മനത്തിൻ്റെ പേര് കൊല്ലം മണ്ഡലത്തിലും കേൾക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെയും ഗോപകുമാറിൻ്റെയും പേരുകളും ആ മണ്ഡലത്തിലുണ്ട്. പത്തനംതിട്ടയിൽ പി സി ജോർജും മകൻ ഷോൺ ജോർജും രണ്ടുപേരും ബി ജെ പിയിലേക്ക് അടുത്തിടെ വന്നവരാണ്. അവരുടെ പേരുകളുടെ ഒപ്പം കുമ്മനത്തിൻ്റെ പേരും പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നുണ്ട്.
ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിൻ്റെ ഭാര്യ ലിഷ മത്സരിക്കും എന്നാണ് ഏതാണ്ട് ഒരു സൂചനകൾ വരുന്നത് പട്ടികയിൽ. എറണാകുളത്ത് വളരെ പ്രധാനമായി പരിഗണിക്കുന്നത് കിറ്റെക്സ് എം ഡി സാബു ജേക്കബിൻ്റെ പേരാണ്. ഒപ്പം തന്നെ അനിൽ ആന്റണിയുടെ പേരുമുണ്ട്. പട്ടിക കേരളത്തിൻ്റെത് കേന്ദ്ര നേതാക്കൾക്ക് മുമ്പിൽ സംസ്ഥാന അധ്യക്ഷൻ വെച്ചു കഴിഞ്ഞു. ഇതിൽ ആരൊക്കെ ഉണ്ട് എന്ന കാര്യമൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്നാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. ഇതൊക്കെ നിങ്ങളൊരു വാർത്ത കൊടുക്കുന്നു, അതിനുള്ള വിശദീകരണം ഞങ്ങൾ നൽകണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ യഥാസമയം, പ്രത്യേകിച്ച് എൻ ഡി എയുടെ ചുമതല നോക്കുന്ന ആൾക്കാർ തന്നെ ഇവിടെയുണ്ട്. അവർ യഥാസമയം പത്രങ്ങളെയും മാധ്യമങ്ങളെയും എല്ലാം അറിയിക്കും. കാസർകോട്ട് പി കെ കൃഷ്ണദാസ്, കണ്ണൂരിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന സി രഘുനാഥ്, പാലക്കാട്ട് സി കൃഷ്ണകുമാർ എന്നീ പേരുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. മാത്രമല്ല കോഴിക്കോട്ട് പ്രധാന നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള നീക്കമുണ്ട്. അതിൽ ശോഭാ സുരേന്ദ്രനോ എം ഡി രമേശോ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയോ മത്സരിച്ചേക്കും. ആറ്റിങ്ങലും അതുപോലെ തന്നെ തൃശ്ശൂരും മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ തീരുമാനമായതാണ്. അവിടെ വി മുരളീധരനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമായിരിക്കും മത്സരിക്കുക. ഇങ്ങനെയുള്ള ഒരു പട്ടിക, പ്രാഥമിക പട്ടികയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും വയനാട്ടിലും ശോഭാ സുരേന്ദ്രൻ്റെ പേരുണ്ട്. 29-നാകും ബി ജെ പിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. ശരി ബിബിൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലി ഉൾപ്പെടെ 5 ഇടങ്ങളിൽ സഖ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. പഞ്ചാബിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കും. അന്തരിച്ച നേതാവ് അഹമ്മദ് പട്ടേലിന്റെ കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ച് ഗുജറാത്തിലെ ഭറൂച്ച് സീറ്റ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് വിട്ടുകൊടുത്തു. ദില്ലിയിൽ നിന്നും ബിനുരാജ് ചേരുകയാണ്. ബിനുരാജ്, ഇന്ത്യ സഖ്യത്തിന് ജീവൻ നൽകുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇന്ന് ദില്ലിയിൽ കണ്ടത്. എന്തൊക്കെയാണ് അടുത്ത നീക്കങ്ങൾ? അനൂപ്, അങ്ങനെ ദില്ലിയിലും ഗുജറാത്തിലും ഹരിയാനയിലും ചണ്ഡീഗഡിലും ഗോവയിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം നിലവിൽ വന്നിരിക്കുകയാണ്. ദില്ലിയിൽ 7 മണ്ഡലങ്ങളിൽ 4 ഇടത്ത് ആം ആദ്മി പാർട്ടിയും 3 ഇടത്ത് കോൺഗ്രസും മത്സരിക്കും. ഹരിയാനയിലെ 10 മണ്ഡലങ്ങളിൽ കുരുക്ഷേത്ര സീറ്റ് ആപ്പിന് വിട്ടുകൊടുത്തു. ചണ്ഡീഗഡിലെ 1 സീറ്റിലും ഗോവയിലെ 2 സീറ്റുകളിലും കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുക. ഗുജറാത്തിൽ 24-ൽ 24 ഇടത്ത് കോൺഗ്രസ് മത്സരിക്കുമ്പോൾ 2 മണ്ഡലങ്ങൾ ഭറൂച്ചും ഭാവ്നഗറും ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭറൂച്ച് സീറ്റിൽ മത്സരിക്കാൻ അന്തരിച്ച നേതാവ് അഹമ്മദ് പട്ടേലിൻ്റെ മകൾ തയ്യാറെടുത്തിരുന്നു. എന്നാൽ അഹമ്മദ് പട്ടേലിൻ്റെ കുടുംബത്തിൻ്റെ പരിഭവം അവഗണിച്ച് സീറ്റ് ആപ്പിന് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. സഖ്യ സ്ഥാനാർത്ഥിക്കെതിരെ മുംതാസ് പട്ടേൽ മത്സരിക്കുമോ അതോ പാർട്ടിക്ക് വഴങ്ങി നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആപ്പിന് സീറ്റ് വിട്ടുകൊടുത്തതിലെ അതൃപ്തി സഖ്യപ്രഖ്യാപനത്തിന് ശേഷവും മുംതാസ് പട്ടേൽ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രതിഷേധം കണക്കിലെടുക്കേണ്ടെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ये हमने फैसला किया है ये दोनों राजनीतिक दलों के बीच में, और मुझे पूरा विश्वास है कि ये फैसले का सम्मान कांग्रेस का हर कार्यकर्ता करेगा और आम आदमी पार्टी के भी कार्यकर्ता ये समझौता पूरा इसको मानेंगे. 46 സീറ്റുകളിലാണ് സഖ്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ സഖ്യം പ്രഖ്യാപിച്ചെടുത്ത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ സൗത്ത് ഗോവ മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുള്ളത്. ബാക്കി 45 മണ്ഡലങ്ങളും ബി ജെ പിയുടെ കയ്യിലാണ്. ഇക്കുറി സഖ്യമായി മത്സരിക്കുമ്പോൾ ഈ മണ്ഡലങ്ങളിൽ വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസ് ആപ് സഖ്യത്തിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. സമാജ്വാദി പാർട്ടിക്കും ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസ് കൈകൊടുത്തു കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസുമായുള്ള സഖ്യശ്രമം തുടരുകയാണ്. സി പി എമ്മിനെ ഉപേക്ഷിച്ച് ബംഗാളിൽ തൃണമൂലിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് മമതാ ബാനർജി ഇനിയും വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല. അനു. ശരി ബിൻരാജ്. ഗവർണറുടെ ഹിയറിംഗിന് മുൻപ് രാജിവെച്ച ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷ. പാഷയടക്കം 4 വി സിമാരെ പുറത്താക്കാനുള്ള നടപടിയുടെ ഭാഗമായിരുന്നു രാജ്ഭവനിലെ ഇന്നത്തെ ഹിയറിംഗ്. കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ വി സിമാർക്കെതിരെ ഗവർണർ ഉടൻ നടപടിയെടുക്കും. കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. കമലേഷ്, ഗവർണറും സർക്കാരും തമ്മിലുള്ള പൊരിഞ്ഞ പോരിനിടെയാണ് 4 വി സിമാരെ പുറത്താക്കാനുള്ള നടപടിയുമായി രാജ്ഭവൻ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ നിർണായക ഹിയറിംഗിന് മുൻപ് തന്നെ ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷ സ്വയം ഒഴിയാൻ വേണ്ടി രാജിക്കത്ത് നൽകുകയായിരുന്നു. പാഷ അടക്കമുള്ള 4 പേരെ പുറത്താക്കാനുള്ള നടപടികളുമായാണ് രാജ്ഭവൻ അതിവേഗം മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ വി സിമാർക്ക് പറയാനുള്ളതുകൂടി കേൾക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് ഹിയറിംഗ് വെച്ചത്. ഹിയറിംഗിന് മുമ്പ് തന്നെ പാഷ രാജിക്കത്ത് നൽകിയിരിക്കുന്നു. ബാക്കി 3 വി സിമാരിൽ ഡിജിറ്റൽ സർവകലാശാല വി സി സജീവ് ഗോപിനാഥ് നേരിട്ടെത്തി ഹിയറിംഗിൽ പങ്കെടുത്തു. കലിക്കൽ സർവകലാശാല വി സിയുടെ അഭിഭാഷകനാണ് രാജ്ഭവനിലെത്തിയത്. സംസ്കൃത സർവകലാശാല വി സിയുടെ അഭിഭാഷകൻ ഓൺലൈനായാണ് പങ്കെടുത്തത്. ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിലും ഒപ്പം തന്നെ യു ജി സിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലും ഉണ്ടായിരുന്നു. യു ജി സിയുടെ പ്രതിനിധിയായി യു ജി സി ജോയിൻറ്റ് സെക്രട്ടറിയും ഈ ഒരു ഹിയറിംഗിൽ പങ്കെടുത്തിരുന്നു. യു ജി സി നിഷ്കർഷിക്കുന്ന റെഗുലേഷൻ അനുസരിച്ച് കൊണ്ടുള്ള യോഗ്യത അതനുസരിച്ച് കൊണ്ടല്ല ഈ 4 വി സിമാരെ നിയമിച്ചത് എന്നുള്ള നിലപാടാണ് യു ജി സി
ജനപ്രതിനിധി ഈ ഹിയറിംഗിൽ സ്വീകരിച്ചു. അത് ഗവർണറുടെ വാദത്തിന് കൂടുതൽ ബലം പകരുന്നതാണ്. KTUVC ഡോക്ടർ രാജശ്രീയെ സുപ്രീംകോടതി പുറത്താക്കിയതിന് പിന്നാലെ UGC യോഗ്യതയില്ലാത്ത ബാക്കി 11 VC മാരെയും പുറത്താക്കാനുള്ള നടപടി രാജ്ഭവൻ തുടങ്ങിയിരുന്നു. ഇതിലിപ്പോൾ അവശേഷിക്കുന്ന 4 പേർക്കാണ് കുരുക്കുള്ളത്. അതിൽ പാഷ സ്വയം ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മുബാറക് പാഷയുടെ രാജിക്കത്തും ബാക്കി 3 പേരുടെ ഹിയറിംഗിലെ നടപടിക്കും ശേഷം ഗവർണറുടെ തീരുമാനമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. 4 പേരെയും പുറത്താക്കാൻ തന്നെയായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം. ശരി കമലേഷ്. പ്രതിപക്ഷ നേതാവിനെതിരെ അസഭ്യ പദപ്രയോഗവുമായി KPCC പ്രസിഡന്റ് വട്ടസമ്മേളനത്തിൽ വൈകി എത്തിയതിനാണ് VD സതീഷിനെതിരെ സുധാകരൻ അസഭ്യ വാക്ക് ഉപയോഗിച്ചത്. തന്റെ അതൃപ്തി സതീശൻ ദേശീയ നേതൃത്വത്തെയും അറിയിച്ചു. AICC നിർദ്ദേശപ്രകാരം ഇരു നേതാക്കളും വീണ്ടും വട്ടസമ്മേളനം വിളിച്ച് ജ്യേഷ്ഠാനുജന്മാരുടെ ബന്ധമാണ് പരസ്പരം തങ്ങൾ തമ്മിലുള്ളതെന്ന് വിശദീകരിച്ചു. സമരാഗ്നിയുടെ ഭാഗമായി ആലപ്പുഴയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകിയതാണ് K.സുധാകരന്റെ നില തെറ്റിച്ചത്. സതീശനോടുള്ള അരിശംമൂത്ത് പറഞ്ഞത് മുഴുവൻ ക്യാമറകളിൽ പതിഞ്ഞതോടെ പാർട്ടി ഒന്നാകെ നാണക്കേടിലായി. രാഷ്ട്രീയ എതിരാളികൾ കടുത്ത പരിഹാസവുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടി. കടുത്ത അതൃപ്തിയിലായ പ്രതിപക്ഷ നേതാവ് AICC നേതൃത്വത്തിന് മുന്നിൽ പ്രശ്നം അവതരിപ്പിച്ചു. വ്യക്തിപരമായ പ്രശ്നമല്ല, പാർട്ടിയെ നയിക്കുന്നവർക്കിടയിൽ ഭിന്നതയുണ്ടെന്ന നിലക്കാണ് പ്രശ്നം ചർച്ചയാകുന്നത് എന്നായിരുന്നു പരാതി. KC വേണുഗോപാൽ ഇടപെട്ടു. വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കാനും ഇരുവർക്കുമിടയിൽ ഭിന്നതയില്ലെന്ന് പറയാനും നിർദ്ദേശം. പിന്നാലെ ഇരു നേതാക്കളും നടത്തിയ ന്യായീകരണങ്ങളും വിശേഷണങ്ങളും ഇങ്ങനെ. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കുറിയായി. മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത് ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരാളാണ്. അപ്പൊ ഇവനെ ഇവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് ആയി ഞാൻ എത്തിയിട്ടില്ല. അപ്പൊ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. ഞാൻ തുടങ്ങും. അതെങ്ങനെയാ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്ന ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇരു നേതാക്കളും ക്യാമറയ്ക്ക് മുന്നിൽ ക്രെഡിറ്റിന്റെ പേരിൽ നടത്തിയ പിടിവാശിക്ക് നാണം കെട്ടിരുന്നു. പാർട്ടിക്ക് ഇത് തുടർച്ചയായ 2ാം തവണയാണ് സതീശനും സുധാകരനും നാണക്കേട് വരുത്തിവെക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. KPCC സമരാഗ്നി പരിപാടിയിൽ K.സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ആന്റോ ആന്റണി MP K.സുധാകരന്റെ പേരിന് പകരമായാണ് K.സുരേന്ദ്രൻ എന്ന് പറഞ്ഞത്. പത്തനംതിട്ടയിലെ പരിപാടിയിലാണ് നാക്കുപിഴ സംഭവിച്ചത്. തെറ്റു മനസ്സിലായ ഉടൻ ആന്റോ ആന്റണി തിരുത്തി. സമരാഗ്നിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ബഹുമാനനായ K.സുരേന്ദ്രൻ അവരുകളെ, K.സുധാകരൻ അവരുകളെ, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുകളെ, മാസപ്പെട്ട കേസിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KSIDC നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ അനുമതി തേടി ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ. KSIDC അന്വേഷണം ആരംഭിച്ചത് തന്റെ പരാതിയിലാണെന്നും വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ കൂടി കേൾക്കണമെന്നുമാണ് ആവശ്യം. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഷോൺ ജോർജിന്റെ അപേക്ഷ തിങ്കളാഴ്ച KSIDC ഹർജിയോടൊപ്പം ഹൈക്കോടതി പരിഗണിക്കും. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. രാവിലെ മുതൽ ക്ഷേത്രദർശനത്തിന് ഭക്തരുടെ നീണ്ട നിരയാണ്. നാളെ രാത്രി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റുകാലിൽ നിന്നും ബിദം ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അനൂപ്, ആറ്റുകാൽ പൊങ്കാലയ്ക്കിനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഒരർത്ഥത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് തന്നെ പറയാം. മന്ത്രിമാരടക്കമുള്ള ആളുകൾ വൈകിട്ട് ക്ഷേത്രത്തിലെത്തി നേരിട്ട് കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിരുന്നു. തുടക്കം മുതൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി അവലോകന യോഗങ്ങളൊക്കെ ചേർന്നാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് ഒരുക്കങ്ങളെല്ലാം എത്തുകയാണ്. നാളെ ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ തിരക്കാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. രാവിലെ 10:30 ആണ് ഭണ്ഡാരടുപ്പിൽ ആ തീകൾ പകരുക. അതിനുശേഷം
ശേഷം ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിധി നിവേദനം നടക്കും. അതിനുശേഷമായിരിക്കും ബാക്കി ആചാരപരമായ ചടങ്ങുകളെല്ലാം നടക്കുക. ഏതായാലും രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ ആളുകളുടെ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിൽ ദർശനത്തിന് പുലർച്ചെ 5 മുതൽ തന്നെ നീണ്ട നിര അനുഭവപ്പെടുന്നു. അത് വൈകുന്നേരമാകുമ്പോഴും അതേ രീതിയിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ഭക്തജന ലക്ഷങ്ങൾ കാത്തിരുന്ന കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അനൂപ്. ബേലൂർ മകനയെ ഉൾവനത്തിലേക്ക് തുരത്തുമെന്ന് കർണാടക വനംവകുപ്പ്. നിലവിൽ നാഗർഹോള വനത്തിലുള്ള ആന കേരളത്തിലേക്ക് വരുന്നത് തടയുമെന്നും കർണാടകം വ്യക്തമാക്കി. അന്തർ സംസ്ഥാന ഏകീകരണ യോഗത്തിലാണ് കർണാടകത്തിന്റെ ഉറപ്പ്. 5 ബേലൂർ മകന കേരളത്തിലേക്ക് വന്നിട്ടില്ല. ഇതിനിടെ ചേർന്ന യോഗത്തിലാണ് കർണാടകം കേരളത്തിന് ആന വരുന്നത് തടയുമെന്ന് ഉറപ്പ് നൽകിയത്. മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ ആക്ട് റദ്ദാക്കാൻ തീരുമാനിച്ച അസം സർക്കാർ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുസ്ലിങ്ങളെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു.